ി നമസ്കാരം വാർത്തകൾ വൈകുന്നത് നരേന്ദ്രമോഹൻ പ്രധാന വാർത്തകൾ യുവജനങ്ങളാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്നും അവരുടെ പ്രതിഭയും ഊർജ്ജവും ഉപയോഗപ്പെടുത്തുന്നതിന് രാജ്യം വലിയ പ്രാധാന്യം നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നിയമന ഉത്തരവുകൾ കൈമാറി കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി കാർഷിക മേഖലയിലെ വിദഗ്ദ്ധരുമായും വ്യവസായ പ്രതിനിധികളുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജ്ജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ മേഘാലയയിൽ പോലീസ് വെടിവയ്പിൽ പ്രദേശവാസികൾ ഉൾപ്പെടെ ആറ് കൊല്ലപ്പെട്ടു ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കെതിരെ അട്ടിമറി വിജയം നേടി സൌദി അറേബ്യ ന്യൂസിലന്റിനെതിരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ എഴുപത്തിയൊന്നായിരം യുവജനങ്ങൾക്ക് വിവിധ തസ്തികകളിലേക്കുള്ള നിയമന ഉത്തരവുകൾ കൈമാറി രാജ്യത്തെ നാൽപ്പത്തിയഞ്ച് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രധാനമന്ത്രി വെർച്വലായാണ് പങ്കെടുത്തത് പുതിയതായി നിയമിതരായവർക്ക് ഓൺലൈൻ ഓറിയന്റേഷൻ കോഴ്സ് നൽകുന്നതിനുള്ള കർമ്മയോഗി പ്രാരംഭ മോഡ്യൂളിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു യുവജനങ്ങൾക്ക് സർക്കാർ ജോലികൾ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ അതിവേഗമുള്ള നടപടികൾ സ്വീകരിച്ചുവരുന്നതായും വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ഭാഗമായി തൊഴിൽമേളകൾ സംഘടിപ്പിച്ചു വരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര സായുധ സേനകളിലേക്കും ആദായ നികുതി ഇൻസ്പെക്ടർ അധ്യാപകർ ഡോക്ടർ നഴ്സിംഗ് ഓഫീസർ തുടങ്ങി വിവിധ തസ്തികകളിലേക്കുമുള്ള എഴുപത്തിയൊന്നായിരം നിയമന ഉത്തരവുകളാണ് പ്രധാനമന്ത്രി ഇന്ന് കൈമാറിയത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി യുവജനങ്ങളാണെന്നും അവരുടെ പ്രതിഭയും ഊർജ്ജവും ഉപയോഗപ്പെടുത്തുന്നതിന് രാജ്യം വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും പുതിയതായി നിയമിതരായവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ മോദി ചൂണ്ടിക്കാട്ടി വരുന്ന ദശാബ്ദങ്ങളിൽ വികസിത രാഷ്ട്രമായി മാറാനാണ് ഇന്ത്യയുടെ ശ്രമമെന്നും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്കിൽ ലോകമെമ്പാടുമുള്ള വിദഗ്ധർ ശുഭപ്രതീക്ഷ രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു ലോകത്തിന്റെ നിർമ്മാണ കേന്ദ്രമായി മാറാനുള്ള ശക്തി ഇന്ത്യയ്ക്കുണ്ടെന്നും നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് ഇതിൽ പ്രധാന സ്ഥാനമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പത്ത് ലക്ഷം യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ സംരംഭത്തിന്റെ ഭാഗമായാണ് തൊഴിൽമേളകൾ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ മാസവും ന്യൂസ് ഡെസ്ക് ആകാശവാണി വിവിധ മേഖലകളിൽ തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഈ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഒരു വർഷത്തിനുള്ളിൽ എഴുപത്തി അയ്യായിരം പേർക്ക് തൊഴിൽ ഉറപ്പാക്കുന്ന മെഗാ തൊഴിൽ നിയമനമേളയ്ക്ക് തുടക്കമിട്ടതെന്നും കേന്ദ്ര രാസവസ്തു രാസവളം വകുപ്പ് സഹമന്ത്രി ഭഗവന്ത് ഖുബ്ബ പ്രധാനമന്ത്രിയുടെ മെഗാ തൊഴിൽ നിയമന നിയമനമേളയിലൂടെ കേരളത്തിൽ പുതുതായി നിയമിക്കപ്പെട്ടവർക്കുള്ള നിയമന കത്തുകൾ തിരുവനന്തപുരം സിആർപിഎഫ് ഗ്രൂപ്പ് സെന്ററിന്റെ പള്ളിപ്പുറം ക്യാമ്പിൽ വെച്ച് വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി രാജ്യമെങ്ങും തുല്യ വികസനം ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന സർക്കാരുകളും ഇത് മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പേർക്കാണ് ചടങ്ങിൽ നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തത് നാവികസേന ബിഎസ്എഫ് സിഐഎസ്എഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിഎസ്എസ്ഇ തപാൽ വകുപ്പ് റെയിൽവേ ഡിവിഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്കാണ് നിയമനം അടുത്ത വർഷത്തെ കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി കാർഷിക മേഖലയിലെ വിദഗ്ധരുമായും വ്യവസായ പ്രതിനിധികളുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ധനകാര്യ സെക്രട്ടറി ഡോക്ടർ ടി വി സോമനാഥൻ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ അനന്ത നാഗേശ്വരൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു പിന്നീട് സാമ്പത്തിക മേഖലയിലെയും വിപണിയിലെയും വിദഗ്ധരുമായും പ്രതിനിധികളുമായും കൂടിയാലോചനയിലും ധനമന്ത്രി അധ്യക്ഷത വഹിച്ചു ഇന്ത്യ ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ കംബോഡിയയിലെ സി എം റിയപ്പിൽ ഇന്ന് ചേർന്നു ഇന്ത്യ ആസിയാൻ ബന്ധത്തിന്റെ മുപ്പത് വർഷങ്ങളെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം നടന്നത് ഇന്ത്യ ആസിയാൻ പ്രതിരോധ ബന്ധം വിപുലീകരിക്കുന്നതിനുള്ള രണ്ട് പ്രധാന സംരംഭങ്ങൾ ശ്രീ രാജ്നാഥ് സിംഗ് നിർദ്ദേശിച്ചു യു എൻ സമാധാന പരിപാലന പ്രവർത്തനങ്ങളിൽ സ്ത്രീകൾക്കായുള്ള സംരംഭവും സമുദ്ര പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്ന സംരംഭവും സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ് അദ്ദേഹം ശാശ്വത സമാധാനം ഉറപ്പാക്കുന്നതിന് സമാധാന ദൌത്യങ്ങളിൽ വനിതാ ഓഫീസർമാരുടെ പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യ ആസിയാൻ ബന്ധത്തിന്റെ മുപ്പത് വർഷങ്ങൾ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായി ഈ വർഷം ഇന്ത്യ ആസിയാൻ വർഷമായി ആഘോഷിച്ചു വരികയാണ് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രമുഖ നേതാക്കളെ രംഗത്തെത്തിച്ച് പ്രചാരണം ഊർജ്ജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ബിജെപി ഇന്ന് തുടക്കമിട്ടു പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രി അമിത്ഷാ മൻസുഖ് മാണ്ഡവ്യ എന്നിവരുൾപ്പെടെ മുതിർന്ന പാർട്ടി നേതാക്കൾ നിയമസഭാ മണ്ഡലങ്ങളിലെ റാലികളിൽ പങ്കെടുക്കുന്നു കോൺഗ്രസ് പാർട്ടിയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേഗം കൂട്ടി പാർട്ടി നേതാവ് കനയ്യകുമാർ ഇന്ന് അഹമ്മദാബാദിലെ ദരിയാപൂരിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്തു ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് സംസ്ഥാനത്ത് പ്രചാരണത്തിനെത്തി ഡിസംബർ ഒന്നിന് നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ എഴുന്നൂറ്റി എൺപത്തി എട്ട് സ്ഥാനാർത്ഥികളും ഡിസംബർ അഞ്ചിന് നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ രണ്ടാംഘട്ടത്തിൽ മത്സരിക്കുന്നു മേഘാലയയിലെ ദക്ഷിണ ജൈന്തിയാ ഹിൽസ് ജില്ലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ പോലീസ് വെടിവയ്പിൽ ആറുപേർ കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അഞ്ച് മേഘാലയ സ്വദേശികളും ഒരു അസം ഫോറസ്റ്റ് ഗാർഡും കൊല്ലപ്പെട്ടതായി മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാംഗ്മ അറിയിച്ചു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മേഘാലയയിലെ മുക്രോഹ് ഗ്രാമത്തിൽ തടി കയറ്റിവന്ന ട്രക്ക് അസം ഫോറസ്റ്റ് ഗാർഡുമായി ചേർന്ന് അസം പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത് പ്രകോപനം കൂടാതെ വെടിയുതിർത്ത കുറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അണ്ടർ സ്കോ ടിവി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം ഇന്തോനേഷ്യയിൽ ഭൂകമ്പത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടാൻ ഇടയായതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി ദുഃഖത്തിന്റെ ഈ വേളയിൽ ഇന്ത്യ ഇന്തോനേഷ്യക്കൊപ്പം നിൽക്കുന്നുവെന്ന് ശ്രീ മോദി ട്വീറ്റിൽ കുറിച്ചു പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ജാവ ദ്വീപിൽ ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ വാസസ്ഥലം നഷ്ടമായതായാണ് പ്രാഥമിക കണക്കുകൾ ഗോവയിൽ നടക്കുന്ന അൻപത്തിമൂന്നാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ ചലച്ചിത്ര പ്രതിഭകളെ ആദരിച്ചു സംവിധാനം അഭിനയം ഛായാഗ്രഹണം എഡിറ്റിംഗ് തിരക്കഥാ രചന പിന്നണി ഗാനം സംഗീത സംവിധാനം വസ്ത്രാലങ്കാരം മേക്കപ്പ് തുടങ്ങി വിവിധ മേഖലകളിലെ മികവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഭകളെ തിരഞ്ഞെടുത്തത് ആറ് മലയാളികൾ പട്ടികയിൽ ഇടം നേടിയിരുന്നു ഓസ്ട്രേലിയ ഇന്ത്യ സാമ്പത്തിക സഹകരണ വ്യാപാര കരാറിന് ഓസ്ട്രേലിയൻ പാർലമെന്റ് അംഗീകാരം നൽകിയത് ഉഭയകക്ഷി ബന്ധത്തിലെ സുപ്രധാന നിമിഷമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന ആഗോള പ്രാധാന്യത്തിനുള്ള വലിയ അംഗീകാരമാണ് ഈ നടപടിയെന്ന് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ശ്രീ ഗോയൽ പറഞ്ഞു ഇന്ത്യൻ ഐ ടി വ്യവസായത്തിനും വിദ്യാർത്ഥികൾക്കും വിവിധ തൊഴിൽ മേഖലകൾക്കും ഈ സുപ്രധാന ഇടപാടിന്റെ നേട്ടങ്ങൾ ഗുണകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫിഫ ലോകകപ്പ് മത്സരത്തിൽ ചരിത്ര വിജയം നേടി സൌദി അറേബ്യ ശക്തരായ അർജന്റീനയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്താണ് സൌദി അട്ടിമറി വിജയം നേടിയത് ലയണൽ മെസ്സി എട്ടാം മിനിറ്റിൽ നേടിയ പെനാൽറ്റി ഗോളിൽ ലീഡ് ചെയ്ത ശേഷമാണ് അർജന്റീന തോൽവി ഏറ്റുവാങ്ങിയത് മിനിറ്റിൽ അൽ ഷെഹരിയാണ് സൌദിക്കായി സമനില ഗോൾ നേടിയത് അഞ്ച് മിനിറ്റിനുള്ളിൽ അർജന്റീനയെയും ആരാധകരെയും ഞെട്ടിച്ചുകൊണ്ട് അൽ ദൌസരി സൌദിയുടെ വിജയഗോളും വലയിലെത്തിച്ചു കഴിഞ്ഞ മുപ്പത്തിയാറ് മത്സരങ്ങളിൽ അർജന്റീന തുടർച്ചയായി നേടിയ കുതിപ്പിനാണ് സൌദി തടയിട്ടത് ഗ്രൂപ്പ് ഡിയിൽ ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ ഡെൻമാർക്ക് ടുനീഷ്യയെ നേരിടുകയാണ് ഗ്രൂപ്പ് സിയിലെ വമ്പൻമാരായ മെക്സിക്കോ പോളണ്ട് പോരാട്ടം രാത്രി നടക്കും ഇന്ത്യ ന്യൂസിലന്റ് ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും ട്വന്റി ട്വന്റി മത്സരം സമനിലയിൽ അവസാനിച്ചു ന്യൂസിലന്റ് ഉയർത്തിയ നൂറ്റി അറുപത്തി ഒന്ന് റൺസ് വിജയലക്ഷ്യം ഇന്ത്യ പിന്തുടരുന്നതിനിടെ മഴയെത്തിയതോടെ ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം മത്സരം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു ഇതോടെ മൂന്ന് മത്സരങ്ങളുള്ള പരമ്പര ഇന്ത്യ സ്വന്തമാക്കി ഇന്ത്യ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന സ്കോറിൽ നിൽക്കവെയാണ് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലന്റ് നാല് ഓവറിൽ പത്ത് വിക്കറ്റ് നഷ്ടത്തിലാണ് റൺസ് എടുത്തത് ഇരു രാജ്യങ്ങളും തമ്മിൽ മൂന്ന് മത്സരങ്ങളുള്ള ഏകദിന പരമ്പര ഈ മാസം തുടങ്ങും പാക് കരസേനാ മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വയുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട രഹസ്യ നികുതി രേഖകൾ ചോർന്നതിനെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് പാകിസ്ഥാൻ സർക്കാർ ഇന്നലെ ഉത്തരവിട്ടു രണ്ടായിരത്തി പതിനാറിൽ ജനറൽ ബജ്വ അധികാരത്തിലെത്തിയ ശേഷം കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളും ഏകദേശം അമ്പത്തി മില്യൺ ഡോളറിന്റെ സ്വത്ത് സമ്പാദിച്ചതായി ഒരു ഓൺലൈൻ വാർത്താ പോർട്ടൽ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു യുവജനങ്ങളാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്നും അവരുടെ പ്രതിഭയും ഊർജ്ജവും ഉപയോഗപ്പെടുത്തുന്നതിന് രാജ്യം വലിയ പ്രാധാന്യം നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നിയമന ഉത്തരവുകൾ കൈമാറി കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി കാർഷിക മേഖലയിലെ വിദഗ്ധരുമായും വ്യവസായ പ്രതിനിധികളുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജ്ജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ മേഘാലയയിൽ പോലീസ് വെടിവെയ്പിൽ പ്രദേശവാസികൾ ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടു ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കെതിരെ അട്ടിമറി വിജയം നേടി സൌദി അറേബ്യ ന്യൂസിലാന്റിനെതിരായ ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി വാർത്തകൾ കഴിഞ്ഞു അടുത്ത രാത്രി